ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ടു അസ്വി ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഞ്ചിമിലുള്ള സീറോ ഗ്രാവിറ്റി കഫേയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളതാണ്, ഒരുപാട് ആയിട്ടില്ല കേട്ടോ, പക്ഷേ നല്ല പോപ്പുലർ ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പഞ്ചിമിൽ താമസിക്കുന്നവരുണ്ടാവും, പക്ഷേ ഗോവയിൽ കറങ്ങാൻ വേണ്ടി വരുമ്പോൾ പഞ്ചിമിൽ താമസിക്കുന്നവരുണ്ടാവും. ഇൻ കേസ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വരാവുന്ന ഒരു കഫേയാണ് കേട്ടോ. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, എസ്പെഷ്യലി ബർഗേഴ്സൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട്. പിന്നെ കുറച്ചൊരു ലൈക്ക് ന്യൂഡിൽസ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഉള്ള ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ നല്ലോണം ഉണ്ട്. അത് മാത്രമല്ല നല്ല ഡ്രിങ്ക്സ് ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുള്ള കുറേ ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി 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 കാര്യമായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് തണുപ്പ് പറ്റില്ലല്ലോ, എസ്പെഷ്യലി ഇമ്മക്കുട്ടിക്കും ഏട്ടനും തണുപ്പ് പറ്റില്ല. എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് തണുപ്പ് പ്രശ്നമില്ല, പക്ഷേ ചില എസൻസ് എനിക്ക് പറ്റാറില്ല. അങ്ങനെ അതായത് ഇപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ എസൻസ് ആയിട്ടല്ലേ ഇടുക ഓരോ ഡ്രിങ്ക്സിൽ. അപ്പോൾ അതൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തൊണ്ടയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് തൊണ്ടവേന വരെ. അപ്പോൾ അതേ ഇമ്മക്കുട്ടി കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേ കിടക്കുന്നു താഴെ. ഇമ്മക്കുട്ടി ഇതാ താഴെ വീണു, ഇമ്മക്കുട്ടി എന്നെ ചിരിക്കണം. പിന്നെ ഇമ്മക്കുട്ടിനെ ഞങ്ങൾ പെറുക്കിയെടുത്തു കേട്ടോ താഴെ നിന്ന്, അതിൻ്റെ കസാരയിൽ ഞങ്ങൾ ഒരുമിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ, പിടിച്ചിരിക്കുകയാണ് വീഴാണ്ടിരിക്കാൻ. ഇമ്മക്കുട്ടി നിറത്തിലെ ജോമോളെ പോലെയാണ്, ഇടയ്ക്കിടയ്ക്ക് പൊതുക്കെ പൊതുക്കെ പറഞ്ഞ് വീഴും കേട്ടോ. ഇത് നല്ല വ്യൂ ആണ്. ഇതിൻ്റെ താഴെ തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്താടാ ദോശയോ? അതെ, നമ്മളിങ്ങനെ മറിച്ചെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ എടുത്ത് മറിച്ചൊക്കെ എടുത്ത് ഇമ്മക്കുട്ടീനെ എന്തിനും താഴെ കിടക്കായിരുന്നു. അപ്പോൾ നല്ല രസമാണ് കേട്ടോ, ആംബിയൻസ് ഒക്കെ നല്ല രസമാണ്. താഴെ തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ അവിടേക്ക് പോകും. ഇവിടെ കണ്ടോ ജ്യൂസ് സെർവ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ട്യൂബ് ഗ്ലാസ്സിലാണ്, നല്ല രസമുണ്ട്. വലിയ ഗ്ലാസ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇമ്മക്കുട്ടി പാഷൻ ഫ്രൂട്ടാണ് ഓർഡർ ചെയ്തത്, അല്ല മാംഗോ മിൻറ്റ് ആണ് ഇമ്മക്കുട്ടി ഓർഡർ ചെയ്തത്. അമ്മ പാഷൻ ഫ്രൂട്ട് ഓർഡർ ചെയ്തു, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മ വാനില മിൽക്ക് ഷേക്ക്, അതെ ഞാൻ വാനില മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു, കാരണം അതിൽ എസൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇതും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പാഷൻ ഫ്രൂട്ടും അതൊക്കെ കുടിച്ചു നോക്കി, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിറ്റേ ദിവസം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കുടിച്ച് അതിനെതിരെ ഒരു ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പോൾ എസൻസ് കുടിക്കുമ്പോഴേക്കും തൊണ്ടവേന വന്ന് അത് പിന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് സംഗതികൾ ട്രൈ ചെയ്യാൻ പറ്റാണ്ടേ ആവുമല്ലോ അതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ട് പിസ്സ ഓർഡർ ചെയ്തു കേട്ടോ, ചീസ് പിസ്സയാണ്, നോക്കി നോക്ക് ചീസ് പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നല്ല രസമായിട്ടുള്ള ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, നല്ല രസമായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അത് അടിപൊളിയായിട്ടുണ്ട്. അയ്യോ ഇത് എന്തൊരു ചീസിയാണെന്നറിയോ, ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ ഐ ലവ് ഇറ്റ് സോ മച്ച്. ഇമ്മക്കുട്ടിയുടെ ഫേവറേറ്റ് ആണ് ഇങ്ങനെ ചീസ് പിസ്സാസ് ഒക്കെ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷെ ആ ചുടുക്കനെ ഇങ്ങോട്ട് കഴിക്കുമ്പോണ്ടല്ലോ സോ ഗുഡ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട് പിസ്സ. പിന്നെ നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് ബാംഗ്ലൂർ ഒരു ചൗമീൻ അങ്ങനെ എങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അവിടുത്തെ ഇഷ്ടമായിരുന്നു അവിടുത്തെ ലോലിപ്പോപ്പ്. അത് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ലോലിപ്പോപ്പാണ്, അങ്ങനത്തെ ലോലിപ്പോപ്പ് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല വേറെ എവിടെയും, സോറി ഞാനെല്ലാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ലോലിപ്പോപ്പ് ഇവിടുത്തെ ഡീസൻറ്റ് ലോലിപ്പോപ്പായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മൊമോസാണ് കേട്ടോ കഴിക്കുന്നത്, അത് നന്നായിട്ടുണ്ട്. ഐ ലവ് ദ മൊമോസ്. ഇമ്മക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അഗാധതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഇമ്മ എന്താ ആലോചിക്കുന്നത്, ഇങ്ങനെ മറ്റേ സിനിമയിൽ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കുറേ കഴിച്ചു കേട്ടോ, അതിൻ്റെ വയ്യാണ്ട് ചെയ്യുന്നിട്ട് ഇമ്മക്കുട്ടി. അതിന് ശേഷം നമ്മളൊരു ന്യൂഡിൽസ് പറഞ്ഞു കേട്ടോ, ന്യൂഡിൽസും നല്ല അടിപൊളിയായിട്ടുണ്ട്, എല്ലാം നന്നായിട്ടുണ്ട്, ടേസ്റ്റ് അടിപൊളിയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട്, സ്പെഷ്യൽ ബർഗേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയർലെസ് സ്ഥലം ഇല്ലാഞ്ഞിട്ട് കൂടി നമ്മളൊരു ബർഗറും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ചിക്കൻ ബർഗർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂഡിൽസ് സീ ഫുഡ് ന്യൂഡിൽസ് ആണ്, അപ്പോൾ എല്ലാതും ഉണ്ടായിരുന്നു അതിലും. അപ്പോൾ ഈ ബർഗറിൻ്റെ ഒപ്പം കുറച്ച് പൊട്ടറ്റോ ചിപ്സും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നില്ല അല്ലേ, ഇല്ല സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ വരാറുണ്ട്, ഇത്തവണ പൊട്ടറ്റോ ചിപ്സ്. ഐ ഏറ്റ് ഓൾ ദ പൊട്ടറ്റോ ചിപ്സ്. സിയമ്മിയിലെ ഞാൻ കഷ്ടപ്പെട്ട് ബർഗർ കഴിക്കുന്ന അന്നെ തിരിച്ചു പിടിക്കണേന്നറിയോ, ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ ബർഗർ ഇതേപോലെ പിടിച്ചിട്ട് ബർഗർ കഴിക്കുകയാണെങ്കിൽ ഒന്നും താഴേക്ക് വീണ് പോവില്ലയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് കേട്ടോ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ബർഗർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ പഠിപ്പിക്കുക എങ്ങനെയാണ് നമ്മൾ ബർഗർ പിടിക്കണ്ടേ എന്നുള്ളത് പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ന്യൂഡിൽസ് ഉണ്ട്, അതും കഴിക്കുകയാണ്. അതോടൊക്കെ കഴിഞ്ഞു, വയറ് നന്നായിട്ട് നിറഞ്ഞു, ജ്യൂസും വളരെ ഫില്ലിംഗ് ആയിരുന്നു,
നല്ല രസമുണ്ട്, ടേസ്റ്റും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു ആംബിയൻസ് നല്ലത്. അപ്പോൾ എന്തായാലും പഞ്ചിമിൽ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ സീറോ ഗ്രാവിറ്റിയിൽ ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കും. പ്രൈസ് ഒബ്വിയസ്ലി ഗോവ എക്സ്പെൻസീവ് ആണ്, ഗോവ ഫുഡ് എക്സ്പെൻസീവ് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് ഓപ്ഷൻസ് ഒന്നും അധികം ഒന്നും ഇല്ലാത്ത സ്ഥലം തന്നെയാണ് കേട്ടോ ഗോവ. ഗോവ ഒരു പക്കാ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ. ഇവിടുത്തെ എല്ലാവരുടെയും മേജർ വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവ്. പക്ഷേ നമുക്ക് അത്യാവശ്യം തപ്പിപ്പിടിച്ച് പോവുകയാണെങ്കിൽ കിട്ടും കേട്ടോ, ഡീസൻറ്റ് എമൗണ്ടിലുള്ള സ്റ്റേയും അതേപോലെ ഫുഡൊക്കെ കിട്ടും, എസ്പെഷ്യലി ഓഫ് സീസണിൽ. പിന്നെ ഈ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മുംബൈയിൽ നിന്ന് ജയാനഗറിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കംഫർട്ടബിളാണ്. ഏട്ടം വിളിച്ചതാണ്, ഞാൻ എന്തായാലും ഫോൺ എടുക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. എന്തായാലും നമ്മൾ തിരിച്ചെത്തി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, പിറ്റേ ദിവസം നമുക്ക് ഇന്നുണ്ടല്ലോ ഒന്ന് ഇവിടെ ഒരു പാർലറിൽ പോകാമെന്ന് വിചാരിക്കാം. എന്നിട്ട് നമുക്ക് മറ്റന്നാൾ ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഹെയർ സ്പാ ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഈ മുടി കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ സ്പാ ചെയ്യണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതുവരെ ഹെയർ സ്പാ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ഹെയർ സ്പാ ആണ്. അപ്പോൾ ഞാൻ ഗോവയിലത്തെ ഒരു പാർലറിൽ പോയിട്ട്, അത്യാവശ്യം നല്ല റേറ്റിംഗുള്ള ഒരു പാർലറാണ്. അവിടെ പോയിട്ട് ഞാൻ ഇപ്പോൾ ഹെയർ സ്പാ പ്രോട്ടീൻ ഹെയർ സ്പാ ആണ്. ഇത് 2500 rupees എത്തിയുണ്ട് ഈ ഹെയർ സ്പാക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഹെയർ വാഷ് ചെയ്യും, എന്നിട്ട് നമുക്കൊരു ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും. എന്നിട്ട് അത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഒരു ഹെഡ് മസാജ് തരും. എല്ലാം കൂടിയിട്ടൊരു ഒരു 40 minutes to 45 minutes കേട്ടോ. അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ പൊതുവേ തന്നെ ഗോവയിലത്തെ പാർലേഴ്സ് ആണെങ്കിലും എസ്പെഷ്യലി സൗത്ത് ഗോവയിലത്തെ പാർലേഴ്സും ഇതൊന്നും എനിക്ക് അത്ര പിടിക്കാറില്ല. എനിക്ക് നാട്ടിലത്തെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. നമുക്ക് നാട്ടിലത്തെ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഡീസൻറ്റ് സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഇങ്ങനത്തെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് അതൊക്കെ അവർ കുറേ കൂടി നല്ല ശ്രദ്ധയായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കൂടി മുടി നല്ല സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. ഇവിടെ ഇങ്ങനെ അച്ചാരം കുച്ചാരം പിടിച്ചങ്ങ് പാലിക്കും, ഒരു മായം ഉണ്ടാവില്ല. ആ രീതിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹെയർ കട്ട് കഴിഞ്ഞാലും അവർ സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ ഹാർഷായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടിയൊക്കെ ഒന്നവർ കുറച്ചും കൂടി ബെറ്ററായിട്ട് കെയർ ചെയ്യുന്ന പോലെ, ലേശം ബെറ്ററായിട്ട് കെയർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഗോവയിലേക്ക് വരികയാണ്, ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് അധികം വിചാരിക്കേണ്ട. എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നാട്ടിൽ നിന്ന് വേറെ എവിടെയുള്ള വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് പരിചയമുള്ള സ്ഥലത്തു നിന്നെല്ലാം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഇവിടുത്തെ മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ബെറ്റർ സർവീസസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ മസാജ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ, ഞാൻ ഈ പാർലറിൽ വന്നപ്പോൾ തന്നെ മുടി, അയ്യോ മുടി ഭയങ്കര മോശമാണ്, മുടി ഭയങ്കര അതാണ് ഇതാണ്, വൈ ഡോണ്ട് യു ഡു ദിസ്, വൈ ഡോണ്ട് യു ഡു ദാറ്റ്, ഭയങ്കര 100,000 ഇതുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു, മിക്ക പാർലറിൽ പോകുമ്പോഴും മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും പിടിപ്പിക്കും, അത് അവരുടെ ജോലിയാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് ധാരണ വേണം, നമുക്ക് കുറച്ച് അറിവ് വേണം. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, കാരണം അത് ഹൈ മെയിൻ്റനൻസ് ആണ്, 5 months കൂടുമ്പോൾ പിന്നെയും നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഞാൻ ചെയ്തേക്കാട്ടെ, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് താല്പര്യം. പിന്നെ അത് പറഞ്ഞില്ല. പിന്നെ ഇപ്പോൾ വേറൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ എനിക്കത് അതിനെക്കുറിച്ച് നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വേണ്ടാന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം മുടി വാഷ് ചെയ്തു, ഓക്കെ ആയിരുന്നു. എനിക്ക് കുറച്ചുകൂടി മുടിയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യും, ആൻഡ് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് ഡീൽ ചെയ്യുന്നതായിരുന്നു എനിക്കിഷ്ടം. ഇതിപ്പോൾ നമ്മുടെ മുടി കാണുമ്പോൾ തന്നെ നമ്മളെന്തോ അപരാധം ചെയ്ത പോലെ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു മാതിരി ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ. അതിപ്പോൾ സലോണിൻ്റെ കാര്യം മാത്രമല്ല, നമ്മളൊരു സ്കിൻ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഒക്കെ ആദ്യമേ തന്നെ അയ്യോ ഒരുമാതിരി നമുക്കൊരുമാതിരി ഡെസ്പ് ഫീലിങ്ങാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സർവീസ് ഇഷ്ടമല്ല. എനിക്ക് ഒരു പേഴ്സണലി നല്ലൊരു വോംത്തുള്ളൊരു സർവീസാണ് എനിക്കിഷ്ടം. അത് നമ്മുടെ നാട്ടിൽ കുറേ കൂടി നല്ല രീതിയിൽ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. മേ ബി നമ്മുടെ ലാംഗ്വേജിൻ്റെയും ആയിരിക്കും കേട്ടോ, നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുമ്പോൾ ആ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ അതിന് ശേഷം മുടി സെറ്റ് ചെയ്ത് തന്നു, ബ്ലോ ഡ്രൈ ചെയ്തു തന്നു കേട്ടോ. അത് നല്ലതായിരുന്നു, ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോ ഡ്രൈ ആയിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും അതിൽ പണിപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. ഇനിയിപ്പോൾ കുഴപ്പമില്ല, എൻ്റെ 2 weeks 3 weeks ഇങ്ങനെ നിന്നുള്ളൂ. നമ്മുടെ സ്ട്രെയിറ്റനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ഒരാഴ്ചയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ എൻ്റെ മുടിയിൽ. ബ്ലോ ഡ്രൈ പിന്നെ ഒരുപാടൊന്നും ഹീറ്റും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടല്ല ചെയ്യണം, ജസ്റ്റ് ഒരു കാഷ്വൽ ബ്ലോ ഡ്രൈ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ ഹെയർ സിറം അപ്ലൈ ചെയ്തു കേട്ടോ. ഹെയർ സിറം അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വേറി എടുത്തു.
എന്നിട്ടിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ, ഞാൻ ജസ്റ്റ് അല്ല ഇനി എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചിട്ട് മുടിയൊന്ന് കെട്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തതിൻ്റെ മുടിക്ക് ഈ ഒരു എഫക്റ്റ് ആണിട്ടുള്ളത്. സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു പോക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഉണ്ടാവും, അപ്പോൾ കുറേ കൂടി നിൽക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിത് മതി, ഷൂട്ടിന് അത്യാവശ്യം വേണ്ട രീതിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഷൂട്ടിന് പ്രത്യേകം വേറെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ സ്പാ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടോ, ഇടയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഷൂട്ടിനൊക്കെ നന്നായിട്ട് തന്നെ പോയി. ഇപ്പോൾ സാധാരണ പോലെ തന്നെ കേട്ടോ മുടിയുണ്ട്. മുടി നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുമെന്നല്ലല്ലോ ചെയ്തു, ജസ്റ്റ് ഒരു ബ്ലോ ഡ്രൈ അല്ലേ ചെയ്തത്. അപ്പോൾ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ സാധാരണ ഒരു ബേബി ടെക്സ്ചറിലേക്ക് തന്നെ വരും. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്കിങ്ങനെ സെറ്റൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്കിങ്ങനെ സ്പായും അതല്ലെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. ജസ്റ്റ് പോയി സെറ്റ് ചെയ്ത് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ നന്നാവും. അപ്പോൾ അവർ ഹെയർ വാഷും ചെയ്ത് തരും, നമുക്ക് തലയ്ക്ക് നല്ലൊരു മസാജും കിട്ടും, അതിൻ്റെ കൂടെ സെറ്റും കൂടി ചെയ്ത് തരുമ്പോൾ നന്നായിട്ട് റെഡിയാവും. കുറച്ച് എക്സ്ട്രാ നമുക്ക് പേ ചെയ്താൽ മതിയല്ലോ. നോക്കിയോ കൂടെ, അത് ഓരോ സ്ഥലത്ത് ഓരോ പോലെയാണ്. അപ്പോൾ ഇതായത് നമ്മുടെ കുട്ടി വ്ളോഗ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വേറെ നല്ല നല്ല വ്ളോഗ്സ് വരുന്നുണ്ടാവും, കാരണം നമ്മൾ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ടെൻഷനുണ്ട് കേട്ടോ. നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മാക്ബുക്ക് എയർ കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ഒരു 6 വർഷം പഴക്കമുള്ള ലാപ്ടോപ്പല്ല, 5-5.5 വർഷം എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ പോയിട്ട് മാക്ബുക്ക് പ്രോ മേടിക്കാച്ചിട്ടാണ് ശരിക്കും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് കേട്ടോ. പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് സ്റ്റക്കായി, പൈസ പോവുകയും ചെയ്തു, ലാപ്ടോപ്പ് വന്നൂല. ആപ്പിളിൻ്റെ കാര്യമാണ്, ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവണ്ടേ, വേറെ രീതിയിലൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഞാനും ആപ്പിളും തമ്മിലൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്, വിട്ടുപോകാനും പറ്റുന്നില്ല എന്നാ തമ്മി തമ്മി ഇങ്ങനെ സ്നേഹവും ഇല്ല ആ രീതിക്ക്. എന്തായാലും പൈസ തിരിച്ചു കിട്ടിട്ടോ, അത് വിളിച്ച് കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു കിട്ടി, അത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് പോയി മേടിക്കാൻ വിചാരിച്ചു. അപ്പോൾ നാട്ടിലെത്തി ഞാൻ അപ്പോൾ തന്നെ എന്തായാലും പോയി മേടിക്കേണ്ടാവില്ല, കാരണം എൻ്റെ അനിയൻ വരണം. എനിക്ക് എൻ്റെ അനിയനും കൂടി വന്നിട്ട് എനിക്ക് ലാപ്ടോപ്പൊക്കെ തന്നെ പോയി മേടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഈവൻ ദോ മാക്ബുക്ക് പ്രോ ഏതാണ് വേണ്ടത് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഏതാണ് M1 ആണ് നമ്മൾ നോക്കണം. അപ്പോൾ അതാന്നൊക്കെ കൃത്യമായിട്ട് അറിയാം, അതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കൊച്ചിയിൽ പോയിട്ട് മേടിക്കുമ്പോൾ എനിക്ക് ആരെങ്കിലും കൂടെ വേണം, അപ്പോൾ ഏട്ടൻ എന്തായാലും ഇല്ല. അപ്പം അങ്ങനെ ആവുമ്പോൾ എന്തായാലും ഉണ്ണി വന്നിട്ട് എൻ്റെ അനിയൻ വരും, ബാംഗ്ലൂരിൽ നിന്ന് വരും. അപ്പം ഞാനും ഉണ്ണിയും കൂടെ പോയി കൊച്ചിയിൽ പോയിട്ട് മേടിക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പം അതൊക്കെയാണ് കേട്ടോ പരിപാടികൾ, ഞാൻ പിന്നെ അതൊക്കെ വ്ളോഗ് ചെയ്യാം. അപ്പം എന്തായാലും ഇവിടുന്ന് പോണേക്കാട്ടിനും മുന്നേ എനിക്കൊരു 3 വീഡിയോ 4 വീഡിയോ എങ്കിലും ഡെയിലി ഇടാളത് ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. 4 യൂട്യൂബ് വീഡിയോ, ഒരു 7-8 റീൽസൊക്കെ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ട് പോയാലേ നമുക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുള്ളൂ. എനിക്കാണെങ്കിൽ 2 സ്പോൺസർ വീഡിയോസ് ഉണ്ട് പെൻഡിംഗ് ഉള്ളത്. ഞാൻ ഈ മാസം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയാമായിരുന്നു ഭയങ്കര ടൈറ്റ് ആയിരിക്കും എന്നുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വന്നിട്ടാവാം, ജാനുവരിയിൽ വന്നിട്ടാവാം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കഴിഞ്ഞ മാസത്തെ പെൻഡിങ് ആയിട്ടുള്ളത് ഈ മാസത്തേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സാരില്ല, പോട്ടെ നമുക്ക് നോക്കാം. എനിക്ക് ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഫുട്ടേജസും കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കുറവല്ലേ, അതാണ് വേറൊരു വലിയ പ്രശ്നം. പ്രാരാബ്ദം പറയുന്നുണ്ടല്ലോ ഞാൻ, ഐ റിയലി സോറി. നമുക്കൊരു ടെൻഡൻസി ആണല്ലേ, ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ മനസ്സ് തുറക്കാനൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പ്രാരാബ്ദം പറിച്ച്, വിച്ച് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് മാറ്റണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പ്ലാൻ. നാട്ടിൽ പോകുമ്പോൾ പറയാം കേട്ടോ. നാട്ടിൽ പോകാൻ എക്സൈറ്റഡ് ആണ്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ 1-2 ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ കോണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പിന്നെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാന്ന് വെച്ചാൽ ഇതിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്, അല്ലാണ്ട് വേറെ എവിടെയൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഡോക്ടറെ കാണണം മെയിനായിട്ട്. ഞാൻ എന്തോ ഒരു പാമ്പിനെ പോലെ എൻ്റെ തൊലി ഉരിഞ്ഞുരിഞ്ഞുരിഞ്ഞു പോകുന്നത്, എനിക്ക് തോന്നുന്നു ഈ വിൻ്റർ ടൈം ആയതുകൊണ്ടാണ്. ഇതുപോലും നല്ലതായിട്ട് ഇതിപ്പോൾ ഞാൻ മോയിസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ. ശരിക്കും ഇത് നന്നായിട്ട് കണ്ടോ, ഇങ്ങനെ പീൽ ഓഫ് കൈ, മൊത്തം കൈ മുഴുവനായിട്ട് പോവും. കാണാം ഇങ്ങനെ ക്യാമറയിലൂടെ കാണണ്ടാവില്ല. അങ്ങനെ പിരിപിരിപിരാന്ന് പറഞ്ഞിട്ട് കൈത്തെ സ്കിന്നൊക്കെ പീൽ ഓഫ് ആയി പോവും. പിന്നെ ഇത് ഇവിടുത്തെ സ്കിന്നൊക്കെ പീൽ ഓഫ് ആയി പോവും. ഈ പാല് പാല് പാവ് തോലുരിയുന്ന പോലെ എൻ്റെ സ്കിന്നൊക്കെ പൊളിഞ്ഞു 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 പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് പോയി കാണിക്കണം. അതുണ്ട്, എൻ്റെ പല്ല് ശരിയാക്കണം. ഈ എൻ്റെ അയ്യോ, ആ അതാ ഈ പല്ല് കണ്ടോ, ഇതിൻ്റെ ഒരു കഷ്ണം വിട്ടുപോയി.
അപ്പോൾ അത് അത് ഫില്ല് ചെയ്യണം. അങ്ങനെ 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 കുറേ പരിപാടികളുണ്ട്. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. പിന്നെ പാലക്കാട് പോകണം. അങ്ങനെ 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 ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്, താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നമുക്ക് വീഡിയോസ് ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും. പ്ലീസ് വിഷ് മീ ഗുഡ് ലക്ക്. എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ തവണത്തെ പോലെ. മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കണു. നമ്മുടെ അസ്വി മലയാളത്തിലൊക്കെ ഞാൻ കുറച്ച് ആമസോൺ ഇത് കണക്റ്റഡ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഔട്ട്ഫിറ്റ് ഉണ്ട്, അതിന് പറ്റിയിട്ടുള്ള ഷൂസ്, അതുപോലെ തന്നെ പറ്റിയ ബാഗ് മൂന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് നമുക്ക് അതിൽ നിന്ന് വേണ്ടത് ചൂസ് ചെയ്തെടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് പേരുടെ അടുത്ത് ഇത് എന്താ സാധനം ചോദിക്കാറുണ്ട്. അത് വൈഫൈ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ക്യാമ്പസിൻ്റെ വൈഫൈ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഈ സാധനങ്ങൾ കുറേ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അതെ അതാണ് കേട്ടോ. അത് അതെല്ലാം ലൈറ്റൊന്നും അല്ല. അത് ഞാനും അതിങ്ങനെ വിചാരിക്കാറില്ല എന്താണ് അത് എന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി പിള്ളേർക്ക് ഉണ്ടാകും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാൻ മതി, നാളെ കാണാൻ മതി. ഒരു മൊബൈൽ ടിക്കറ്റ്. ലവ് യു ഓൾ.